ദേ അമ്മയുണ്ടല്ലോ, ഇന്ന് നമുക്ക് നല്ല ബീഫ് സ്റ്റു ഉണ്ടാക്കാൻ പോണേ. ബീഫ് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്, അപ്പൊ അത് വെച്ച് രാവിലെ ഇപ്പം നമ്മുടെ ബ്രെഡ് ഉണ്ട്, ബ്രെഡ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അല്ലേ, അപ്പൊ അതിനൊരു സൂപ്പർ ബീഫ് സ്റ്റു ആണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടല്ലേ. ഇന്നലെ ബീഫ് മേടിച്ചതിന്റെ കുറച്ചെടുത്ത് മാറ്റി വെച്ച ഒരു 250 ഗ്രാം ഉണ്ടോന്ന് അറിയത്തില്ല, അത്രേ ഉള്ളൂ, വെച്ചി കുറച്ചേ ഉള്ളൂ. അത് വെച്ച് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് തക്കോലം, ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ചീരകം, പിന്നെ ശകലം ജാതിപത്രി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതാണേ. ഇതിന്റെ ഒരു പകുതി ഇട്ട് കൊടുക്കാം നമുക്ക്. തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ട് അതിന്റെ പകുതി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെള്ളം ഒന്നും ഒഴിക്കണ്ട, നമുക്കിതൊന്നും കുക്കറിലിട്ട് വേവിച്ചെടുക്ക. ഈ കുക്കറിലില്ല ഇത്, അല്പമേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കാവേ കുക്കറിലിട്ട്. ഞാനൊരു കടായി എടുപ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ഒരു മീഡിയം ടൈപ്പ് സവാള തന്നെ, ഒരു 4-5 പച്ചമുളകും അതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ നല്ല സോഫ്റ്റായിട്ട്. ഞങ്ങള് പാത്തുവിനെ വിളിച്ചായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി, അവനെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാൻ തരും പറ്റുന്ന കാര്യമില്ലെന്ന്. ഇതിലേക്ക് നമുക്ക് ഇത് ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് കൊടുക്കാം. നമ്മൾ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇത് ഒരു വലിയ കിഴങ്ങ് ചതുരക്കഷ്ണം, കിഴങ്ങിനൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടെ ചതുരക്കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ ചതുരക്കഷ്ണം. അന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കാവേ. ഈ കുക്കറിൽ കുറച്ച് ബീഫ് ഇട്ടതുകൊണ്ട് കൂടുതൽ സമയം വേഗം വേണം, തിങ്ങിക്കാക്കുമ്പോഴല്ലേ എളുപ്പം വരുന്നത്. അതുകൊണ്ടൊരു 6-8 വിസിലടുപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഒരു മുറി തേങ്ങയുടെയാണ്, 2 പാല, ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ 2 പാല് അത് വെച്ചിട്ട് കറി കിടന്ന് ഇതൊന്ന് വേവണം. ഇവിടെ മസാല പൊടിച്ചതിന്റെ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. രണ്ടായിട്ടും പിടിക്കണ്ടേ, അപ്പം ഇതിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വേകട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇതൊരു 6-7 കശുവണ്ടി അരച്ചതാണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്, നമുക്കപ്പം ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങയുടെ 1 പാല് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, അതാണ് അതും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ പാടില്ല, നമുക്ക് സിമ്മിൽ ഇട്ടുള്ളത് കുടിക്കാം. ആ സമയത്ത് നമ്മൾ കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് മതിയെ, കശുവണ്ടിയാണ് ഒരു 6-7 എണ്ണം പൊളന്നിട്ടത് ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബീഫ് സ്റ്റു റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പോവാം, ഇടിയപ്പവും സ്റ്റൂവും കൂടെ കഴിക്കാൻ പോവാണ്. ദേ അമ്മ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ നല്ല വിശപ്പ്, ഞങ്ങളൊപ്പം അതൊക്കെ കഴിക്കാനിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ ഇടിയപ്പം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇത് വേണേൽ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ശരി അമ്മ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അമ്മയുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.